എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിൽ വെട്ടിക്കേറി 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം. അതോടെ ആ പൂതി അങ്ങ് തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പുള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും പഴയ ഓർമ്മ. നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. ഇത്തിരി നേരത്തെയായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. എവിടെ ഇടിച്ചു നോക്കി ശരിക്കും കോപ്പിടിച്ചരും. ഹലോ, കുഴപ്പമില്ല ഡാഡി, ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ ടച്ച് വിട്ടു. ആ ശരി, നേരം വിളുത്ത എന്താടാ നേരം വിളുത്ത്. എപ്പോ? അയ്യോ ചതിച്ചല്ലോ. നേരത്തെ എഴുന്നേറ്റാ. എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്നതിന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ. ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നു. എന്ത് മറന്നോന്നുമല്ല, ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ. എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പ് സിപ്പായി കുടിച്ചാ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. പിന്നെ ജയിക്കും ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കൂ, നീ 2 ഗ്ലാസ് ഒന്ന് കഴുകിക്കൊണ്ടു വാ, നമുക്ക് 2 എണ്ണം പൂശാടാ. പോയി കഴിക്കൊണ്ടു വാ. നല്ല നോക്കിക്കോടി, മദ്യപിച്ചു നിന്നെ ഞാൻ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടരണം അങ്ങനെ ഇട്ട്. ഇനിയിപ്പോ ഗ്ലാസ് കഴുകാണ്ട് അടിച്ചാ മതി. അമൃതമൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. ഗ്ലാസ് എത്തി. രണ്ടുപേരും ശ്രദ്ധിക്ക, 30 മില്ലി മദ്യത്തില് 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കർണോമാർക്ക് കൈമുക്കി ഓരോ തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയർക്ക്. എന്റെ ജേക്കപ്പേ ഒടലോട് സ്വർഗത്തിലെത്തു. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യം സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം ഐസ സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ. എന്നാ പൈപ്പിൽ നിന്ന് എടുക്കളക്സ്. രക്ഷ, പൈപ്പിലും വെള്ളമില്ല. അപ്പോ ഡ്രൈ ഡ്രൈ അടിക്കുന്നു. ഒന്ന് കുറച്ച് 23 അപ്പൊ 12 23. ഇന്ന് 12 23 5000. മനസ്സിലായി. ഫ്ലാറ്റിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ പറയാനല്ലേ എന്നെ വിളിക്കുന്നത്? ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല, അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതൊരു ശല്യമായല്ലോ. നിർത്തടി, നിർത്താൻ. അപ്പൊ പറഞ്ഞ കേൾക്കാൻ അറിയാം. ഇനി നാഷണൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ കാണുമായിരിക്കും. ഹലോ ഹലോ ഹലോ. പിന്നെ നീ എന്റെ ഭാര്യയല്ലേ വിളിച്ചു പറഞ്ഞ ഫോൺ എടുക്കാൻ? ഭാര്യ വിളിച്ചാ മാത്രമേ ഫോൺ എടുക്കുള്ളൂ.
കടുപ്പത്തിൽ ഒരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് പറഞ്ഞത് ഓടി അവിടുന്ന് അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരൂ. ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലും ഇല്ലാത്ത ചൂടിലെ ആള്. അതാ തീറ്റ മത്സരം. സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12th തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റപ്പെടുക്കാനല്ലേ ഇത്? ഇല്ലെങ്കിൽ ഇവിടെ എട്ടൊരു പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ശ്രദ്ധിക്കുക. ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂടാ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടമേ ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടായി ഈ നേരത്തെ? ലിഫ്റ്റിക്ക് ഇല്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക. Thank you.
ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. എന്തൊരു കഷ്ടാണ് നോക്ക്, മനുഷ്യരുടെ ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ പെങ്ങിടി. നീ എന്തിനാ ഇവിടെ കറി കിടന്നേ? ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി എന്നും കിടന്നത്? നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ, ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ ഈ സാധനത്തിനോട് വേറെ എവിടെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവിടെ എന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെ പോയി കിടക്കും? ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം, ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. നീ ആ മീൻ തൊടരുത്, നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നോള് എഴുന്നേക്കോള്, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. ഇതൊരു ചെയ്യല്, എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. ഓ, ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ ഇനി മുളകിടാനോ? അവളുടെ ഒരു അരപ്പ്, ഒരു കൂന്തോട്ടം അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരം അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി, തോന്നിയ പോലെ ഉണ്ടാക്കി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ, നിനക്കം എടുക്കുമ്പോ മൂടും തട്ടിങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്ര മുളകൊന്നും വേണ്ട. ചെലക്കണ്ടടി എന്നോട്, ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ടു, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണത് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ചുകൊണ്ടിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇരുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനെ കൊള്ളുമെന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്താ ഇത് കറേ ചെളിയ കാക്ക കാട്ടോ? വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ശരിയായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്, എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക കൂടിട്ടുണ്ടാവും, എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്നെ നോക്കാഞ്ഞത് ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി, എനിക്ക് വയ്യ ചീത്തയക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം, കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിയിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല. കൊലക്കെ കളയാൻ